ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കൊറേസ് മൈൻഡിലേക്ക് സ്വാഗതം. നാളെ 2022 ഖത്തർ വേൾഡ് കപ്പിൽ അർജൻറ്റീന ഫ്രാൻസിനെ നേരിടാൻ പോവുകയാണ്. ലാണൽ മെസ്സിയുടെ അവസാന വേൾഡ് കപ്പ് തന്നെയാണ് ഈ ഒരു വേൾഡ് കപ്പ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രകടനം വളരെ ഗംഭീരവും വളരെ ഭീകരവുമായിരിക്കും. എന്നിരുന്നാലും നാളെ അർജൻറ്റീന ലാണൽ മെസ്സിയും കൂട്ടരും കപ്പുയർത്താൻ ചാൻസസ് കൂടുതലാണ്. അങ്ങനെ പറയാനുള്ള കാരണം, ഫ്രാൻസിൻ്റെ സ്കോഡിലേക്ക് നോക്കുമ്പോൾ നാളെ അർജൻറ്റീനയുമായിട്ടാണ് ഫ്രാൻസ് ഏറ്റുമുട്ടാൻ പോകുന്നത്. നല്ലൊരു ഡിഫൻസ് ലൈൻസ് പ്ലെയേഴ്സ് ഇല്ലാതെ ഒരിക്കലും ഫ്രാൻസിന് കപ്പുയർത്താൻ കഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ലൂക്കസ് ഹെർണാണ്ടസിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റിക്കൊണ്ട് അദ്ദേഹം നിരവധി കളികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ മിഡ് ഫീൽഡറായ പോളുകൾ മുന്നോട്ട് നല്ല രീതിയിൽ കുതിച്ച് ഉയർത്തുന്ന റാബിയോട്ടിനും ഇല്ലനസ്സാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അർജൻറ്റീനയുമായിട്ടുള്ള കളിയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കളത്തിൽ ഇല്ലാതിരിക്കും. നമ്മളെല്ലാവരും അറിഞ്ഞ കാര്യമാണ്, ബാലൻഡിയോർ പുരസ്കാരം അർഹനായി ഏറ്റുവാങ്ങിയ കരീം ബെൻസിമ അർജൻറ്റീന ഫ്രാൻസുമായി ഫൈനലിൽ ഏറ്റുമുട്ടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ടീമിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുമെന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം തന്നെ ഒഫീഷ്യലായിട്ടൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. അദ്ദേഹം പറയുന്നത് ഇത്രമാത്രം, ഞാനൊരിക്കലും വേൾഡ് കപ്പിൽ ഫോക്കസ്ഡ് അല്ല, ബാക്കിയുള്ള എല്ലാ പ്ലെയേഴ്സും വേൾഡ് കപ്പിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് കളിയെ മുന്നോട്ട് നയിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും അതിലേക്ക് വരാൻ ഇൻട്രസ്റ്റഡ് അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അർജൻറ്റീന ഫ്രാൻസുമായി ഏറ്റുമുട്ടുന്ന സമയത്ത് ബെൻസിമയുടെ സാന്നിധ്യം കളത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഫ്രാൻസിൻ്റെ ഡിഫൻസ് ലൈനിലും അതുപോലെ തന്നെ മിഡ്ഫീൽഡർ ലൈനിലും അതുപോലെ തന്നെ അറ്റാക്കിംഗ് ലൈനിലും പാളിച്ചു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അർജൻറ്റീന പുഷ്പം പോലെ കപ്പെടുക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിക്കുന്നു. ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകളുമായി സ്കൊറേസ് മൈൻഡ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ ചാനൽ സപ്പോർട്ട് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ, ഇറ്റ്സ് മീ സ്കൊറേസ് മൈൻഡ്.